നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള ഏഴ് സീറ്റുകളിൽ അഞ്ചിടത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കോൺഗ്രസ് പട്ടൂർക്കാവിൽ വീണ എസ് നായർ മത്സരിക്കും പി സി വിഷ്ണുനാഥ് കുണ്ടറയിലും ടി സിദ്ധിഖ് കൽപ്പറ്റിയിലും വി വി പ്രകാശ് നിലമ്പൂരിലും ഫിറോസ് കുന്നംപുറമ്പിൽ തവനൂരിലുമാണ് മത്സരിക്കുക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും ഇരിക്കൂറിൽ സജീവ് ജോസഫ് തന്നെ മത്സരിക്കും പട്ടാമ്പി ധർമ്മടം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ സ്വാതന്ത്ര്യ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവരെ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കാര്യം ആലോചിക്കും യു ഡി എഫ് പിന്തുണ സ്വീകരിക്കുമെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വീണ നായരും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷ ചെയ്ത ശ്രദ്ധയായ ജ്യോതി വിജയകുമാറുമാണ് വട്ടിയൂർക്കാവിലേക്ക് പരിഗണിക്കപ്പെട്ടത് കൂടുതൽ സ്ത്രീകൾ വേണമെന്ന ഹൈക്കമാൻഡ് ആവശ്യത്തിന് പിന്നാലെ തന്നെ ജ്യോതി വിജയകുമാറാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജ്യോതിയുടെ പൊതുപ്രവർത്തന മികവും രാഹുൽ ഗാന്ധിയുടെ പരിഭാഷക എന്ന നിലയിലുള്ള ശ്രദ്ധയും വോട്ടായി മാറുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് വീണയ്ക്കും മണ്ഡലത്തിൽ നല്ല ബന്ധമാണുള്ളത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള വീണയെ എൽ ഡി എഫിന്റെ വി കെ പ്രശാന്തിനെതിരെ ഇറക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം പ്രവർത്തകർ ഉന്നയിച്ചിരുന്നതാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഉദമാ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന്റെ മരുമകളാണ് വീണ നായർ വിവിധ ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായിരുന്നു തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ നിന്ന് കോൺഗ്രസിന്റെ കൌൺസിലർ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അവതാരകയും അഭിഭാഷകയുമായ വീണയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും കോൺഗ്രസിനൊപ്പം ബന്ധമുള്ള കുടുംബമാണ് വീണയുടേത് അസോസിയേഷൻ ഫോർ ലീഗൽ എംപവർമെന്റ് ആൻഡ് റൂറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തക കൂടിയാണ് വീണ അതോടൊപ്പം പോലീസിന്റെ നിർഭയ പ്രവർത്തനത്തിലും സജീവ പ്രവർത്തകയാണ് വീണ പി സി വിശ്വനാഥ് കുണ്ടറയിൽ തന്നെ സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിൽ വി വി പ്രകാശ് ആണ് സ്ഥാനാർത്ഥിയാകുക ആര്യടൻ ഷൗക്കത്തിനെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആക്കാനാണ് ആലോചന പട്ടാമ്പി ധർമ്മടം എന്നിവിടങ്ങളിൽ തീരുമാനമായിട്ടില്ല കൽപ്പറ്റയിൽ ടി സിഖ് തന്നെ സ്ഥാനാർത്ഥിയാകും തവനൂരിൽ സാമൂഹ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കും നേരത്തെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചേക്കും നേരത്തെ ഫിറോസ് കുന്നംപറമ്പലിന്റെ പേര് മണ്ഡലത്തിൽ ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതിഷേധിച്ചിരുന്നു റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മുന്നണിയിൽ സീറ്റ് ധാരണയായിട്ടും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല തർക്ക സീറ്റായ മുട്ടലിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സംഷാദ് മരക്കാറാണ് മത്സരിക്കുക എന്ന് മുൻപ് തീരുമാനിച്ചതാണ് എഐ വിഭാഗങ്ങൾക്കുള്ള സീറ്റുകൾ വീതം വെച്ചെങ്കിലും മുട്ടിൽ സീറ്റിന്റെ കാര്യത്തിൽ ധാരണയാവാത്തത് മുന്നണിക്കും തലവേദനയായിരുന്നു മുട്ടിൽ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം വരെ ഇടപെടുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് സംഷാദിനെ പരിഗണിച്ചത് കഴിഞ്ഞ ഭരണസമിതിയിലുള്ള ുള്ള ആർക്കും ഇക്കുറി കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടില്ല പത്ത് ഡിവിഷനുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത് അഞ്ചിടത്ത് ലീഗും ഒരിടത്ത് കേരള കോൺഗ്രസുമാണ് മത്സരിക്കുക ലീഗ് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് കർമാനൂസ്